السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت حيلتي أدركني يا حبيب الله. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നേതാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകളിൽ വിശദീകരിക്കുന്ന ഹദീസുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ 10-17 എപ്പിസോഡുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരവധി മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ ഒരുപാട് തവണ സ്വപ്നത്തിൽ കാണാനും അല്ലാഹു നമുക്ക് വിധി നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. 18-ാമത്തെ ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറഞ്ഞു, സർവസൽ സ്വഭാവങ്ങളുടെയും അതുപോലെ സർവസൽ പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ്, അതിൻ്റെ പരിപൂർണതയായിട്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷണമായി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മഹത്തായ സ്വൽസ്വഭാവത്തിന്റെ മേലിലെ വലിയ വിശേഷണമായി ഖുർആൻ പരിചയപ്പെടുത്തിയ കാര്യമാണ് സ്വൽസ്വഭാവം. സ്വൽസ്വഭാവങ്ങൾ, സ്വൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമ്മേളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരുണ്യം, അതുപോലെ ക്ഷമ, സഹനം, സ്നേഹം തുടങ്ങി സൽസ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ദർശിക്കാനാവുന്നു. നബി തങ്ങളുടെ അഖ്ലാഖുൻ നബി, നബി തങ്ങളുടെ സ്വഭാവങ്ങൾ വിശേഷിപ്പിക്കാനായി നിരവധി കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ആധുനിക പണ്ഡിതന്മാർ നല്ല ശൈലിയിൽ ഇത്തരം നബിതങ്ങളുടെ സ്വഭാവങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അഖ്ലാഖുൻ നബി, നബിതങ്ങളുടെ സൽസ്വഭാവങ്ങൾ, അവയിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നബിതങ്ങളുടെ സ്വഭാവങ്ങൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിതങ്ങളോട്, നബിതങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, കാനു ഖുലുഖുഹു അൽഖുർആനു, അവിടുത്തെ സ്വഭാവം ഖുർആൻ ആണെന്നായിരുന്നു. ഖുർആൻ പറയുന്നത് എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഖുർആനിലെ സൽ സ്വഭാവങ്ങളെല്ലാം മേളിച്ച വ്യക്തിത്വമായിരുന്നു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബിതങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമ, മേന്മ നാം മനസ്സിലാക്കണം. ഖുർആനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ അംഗീകാരം ലഭിച്ച മഹാനായൊരു കവിയാണ്, സ്വഹാബി വര്യനാണ്. മഹാനവരിൽ നബിതങ്ങളെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം, വഅഫ്ളു മിൻക ലം തറഖത്തു ഐനൈ, ബിയെ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെയും ഒരു കണ്ണും കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദ നിസാ, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറ്റൻ മിൻ കുല്ലി ഐബിൻ, നബിയേ
അങ്ങ് എല്ലാ ന്യൂനതകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായി അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചു. അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ, അങ്ങയെ സൃഷ്ടിച്ചതുപോലെ വിവിധങ്ങളുടെ സ്വഭാവത്തിന്റെയും അവിടുത്തെ സൗന്ദര്യത്തെയും വർണ്ണിക്കുകയാണ് മഹാനായ ഹസ്സാൻ ഇബ്നു താബിത്ത് റളിയല്ലാഹു അൻഹു. വിവിധങ്ങളെക്കാൾ സ്വസ്വഭാവിയായ ഒരാളെയും ചരിത്രം ദർശിച്ചിട്ടില്ല. അവിടുത്തെക്കാൾ സുന്ദരനായ ഒരാളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു മുത്തുനബിയെ ഉൾക്കൊള്ളാൻ, അവിടുത്തെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.